നമസ്കാരം. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ചുങ്ക ജ്വല്ലറി ലേഡീസ് അവറിലേക്ക് സ്വാഗതം. സ്വാഗതം. നമ്മൾ പ്രകൃതി പ്രതിഭാസങ്ങളെക്കുറിച്ചും പ്രകൃതി അത്ഭുതങ്ങളെക്കുറിച്ചും ഒക്കെ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. ഇത് പ്രകൃതിയിലുണ്ടാകുന്ന അല്ലെങ്കിൽ ഓരോ മൃഗങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ചില പ്രത്യേക സിദ്ധികൾ, അവരെ എന്തുകൊണ്ടാണ് അത്തരത്തിൽ ചില പ്രത്യേക പേരുകളിൽ വിളിക്കുന്നത്, അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു അത്ഭുത പ്രതിഭാസത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ജീവി വർഗങ്ങളിലെ ഒരു അത്ഭുതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു കുഞ്ഞൻ അത്ഭുതത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അത് ഒരു ഉറുമ്പിനെ കുറിച്ചാണ്. അതെ, ദ ബുൾഡോഗ് ആൻറ്റ് എന്നറിയപ്പെടുന്ന ഈ ഉറുമ്പാണ് ഏറ്റവും പോയ്സണസ് ആയിട്ടുള്ള ഒരു ഉറുമ്പ്, അല്ല ഏറ്റവും പോയ്സണസ്, ഉറുമ്പുകളിൽ ഏറ്റവും പോയ്സണസ് ആയിട്ടുള്ള ഉറുമ്പാണ്. അപ്പം ഉറുമ്പുകളുടെ കുത്ത് എന്തുകൊണ്ടാണ് നമുക്ക് വേദനിക്കുന്നത്, ഫോർമിക് ആസിഡാണ് എന്നുള്ള കാര്യമെല്ലാം അറിയാം. എന്നാൽ അറ്റാക്കിൻ്റെ രീതിയിലും അറ്റാക്ക് ചെയ്യുന്ന വിധത്തിലും ഇതിന് എന്താ പ്രകൃതി സിദ്ധമായിട്ട് ഈ ബുൾഡോഗ് ആൻറ്റിന് ഉള്ള അതിൻ്റെ ക്ലോസ്, ഇങ്ങനെ നമുക്ക് ഈ ഒരു ക്രാബിനൊക്കെ ഉള്ളതുപോലെയുള്ള ക്ലോസ് ഇല്ലേ, അത്തരത്തിൽ ഇതിന് രണ്ട് കൊമ്പുകളുണ്ട്. ഈ കൊമ്പ് വെച്ച് ഇതിൻ്റെ ഒരു അറ്റാക്ക് രീതിയും എല്ലാം കൊണ്ടാണ് ഇതിനെ ബുൾഡോഗ് എന്ന്. ബുൾഡോഗിന് ഭയങ്കര അഗ്രസീവ് ആണ്, അറ്റാക്ക് തുടങ്ങുമ്പോഴും ശൗര്യവും ഉള്ള നായ് വർഗമാണ് ബുൾഡോഗ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ തന്നെ ആക്രമിക്കുന്ന ഒരു കുഞ്ഞൻ ഉറുമ്പിനെ ആയതുകൊണ്ടാണ് ബുൾഡോഗ് ആൻഡ് എന്ന് ഇതിന് പേര് കൊടുത്തത്. ഇനി ഈ ഒരു ഉറുമ്പിന്റെ നമ്മൾ പേര് പറയുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ അതിന്റെ ഒരു ഭീകരത എന്ന് വെളിവാകുന്നത് അതിന് മനുഷ്യരെ അടക്കം കൊല്ലാനുള്ള കഴിവുണ്ട് എന്നുള്ളിടത്താണ്. അപ്പോൾ ബുൾഡോഗ് ആൻഡിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരാം ആദ്യ സെഗ്മെന്റിന് ശേഷം. നമസ്കാരം, ഞാൻ ധന്യ അജിത്, ഒരു ക്ലാസിക്കൽ ഡാൻസറാണ്. മോഹിനിയാട്ടമാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള സബ്ജക്റ്റ്. എൻ്റെ ഗുരു ശ്രീമതി കലാവിജയനാണ്. വളരെ യാദൃച്ഛികമായി ഈ ഫീൽഡിലോട്ട് വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആദ്യം തൊട്ടേ മിക്ക ഡാൻസർമാർക്കും പറയുമ്പോൾ ആദ്യം തൊട്ടേ കൊച്ചിലേ തൊട്ട് ഡാൻസ് പഠിച്ചു വന്നു, അതിനുശേഷം അവർ ഈ ഫീൽഡ് തന്നെ ഇഷ്ടത്തോടുകൂടി കണ്ടിന്യൂ ചെയ്യുന്നു. പക്ഷേ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഡാൻസിനോട് വളരെയധികം ഇഷ്ടമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കുഞ്ഞുനാളിലെ തൊട്ട്. പക്ഷേ പഠിക്കാനുണ്ടായ സാഹചര്യങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ ഒരു പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു ദൈവത്തിൻ്റെ ഒരു വിളി പോലെ വീണ പഠിക്കാനായിട്ട് തൃപ്പൂണിത്തുറ കേരള കലാലയത്തിൽ കലാമണ്ഡലം കൃഷ്ണനാരാശാനും കല്യാണിക്കുട്ടിയമ്മ ടീച്ചറും സ്ഥാപിച്ച സ്ഥാപനത്തിൽ പഠിക്കാൻ വേണ്ടി വന്ന സമയത്ത് ടീച്ചറുടെ മകൻ എന്നെ പ്രപ്പോസ് ചെയ്തതും കല്യാണം കഴിഞ്ഞാണ് ഈ കലാലോകത്തേക്ക് ആണ് എന്നെ എൻ്റെ ഹസ്ബൻഡ് കൊണ്ടുവന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും, കല്ലിനുമുണ്ട് സൗരഭ്യം എന്ന് പറഞ്ഞ പോലെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നൃത്തത്തിനോടുള്ള ആ ഒരു ഇഷ്ടം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് കൊണ്ട് നൃത്തം പഠിക്കാൻ എൻ്റെ അമ്മ എൻ്റെ ഗുരു കല ടീച്ചർ എന്നെ വളരെയധികം ഇൻസ്പയർ ചെയ്തു. അങ്ങനെ ഞാൻ ഒരു കുട്ടി ഉണ്ടായതിന് ശേഷമാണ്, ഒരു മൂത്ത കുട്ടി ഉണ്ടായ ഒരു വർഷം രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് നൃത്തം പഠിച്ചു തുടങ്ങിയത്. പക്ഷേ പഠിച്ചു തുടങ്ങിയപ്പം അമ്മ എന്നെ, അമ്മയ്ക്ക് മനസ്സിലായി എനിക്ക് എൻ്റെ ഫീൽഡ് ഇതാണ് എന്നുള്ളത് അമ്മയ്ക്ക് വളരെയധികം ബോധ്യമായതുകൊണ്ട് അമ്മ എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു. ആദ്യമൊക്കെ വളരെ ബുദ്ധിമുട്ട്, എന്നെ പഠിപ്പിക്കാൻ അമ്മ വളരെയധികം ക്ഷമയോടുകൂടി വളരെയധികം ശ്രമിച്ചു എന്ന് തന്നെ വേണം പറയാൻ. അതിൻ്റെ ഫലമായി ഒരു ആദ്യകാലങ്ങളിൽ ബുദ്ധിമുട്ടിയെങ്കിലും പിന്നീട് എനിക്ക് അതിനോടുള്ളൊരു അതെൻ്റെ ഒരു പാഷനായി മാറി. നൃത്തത്തിനോടൊരു എന്താ പറയുക, എനിക്ക് നൃത്തം ഇല്ലാതെ പറ്റില്ല എന്നുള്ളൊരു ഒരു രീതിയിലേക്കാണ് പിന്നീട് വന്നത്. അങ്ങനെയാണ് ഞാൻ നൃത്ത ഫീൽഡിലേക്ക് വരുന്നത്. പിന്നെ ഒരു 4-5 വർഷത്തിന് ശേഷം നൃത്തം പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഏകദേശം ഒരു ഇപ്പോൾ ഒരു 19 വർഷമായിട്ട് ഈ നൃത്തത്തിൻ്റെ ഫീൽഡിലുണ്ട്. നൃത്തം ആദ്യമേ പഠിച്ചു തുടങ്ങി, പിന്നെ അത് പെർഫോമൻസ് തുടങ്ങി, പിന്നെ നൃത്ത അധ്യാപനം തുടങ്ങി. അന്ന് തുടങ്ങിയ കാലങ്ങളിൽ കുറച്ച് കുട്ടികൾ, ഇപ്പോൾ 10-60 കുട്ടികളോളം പറഞ്ഞു കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. എൻ്റെ ഗുരു എനിക്ക് പറഞ്ഞു തന്ന അത് ഒരു തുള്ളി പോലും അതിൽ നിന്നും ചോർന്നു പോകാതെ ആ പരമ്പരയിലെ ഒരു അംഗം ആവാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. ആ പരമ്പരയിലെ ഒരു അറിവിൻ്റെ ഒരു അംശമാണ് അമ്മ എനിക്ക് തരുന്നത്. ആ അംശം എൻ്റെ സ്റ്റുഡൻസിലോട്ട് പാസ് ചെയ്യാനായിട്ട് വളരെയധികം ഞാൻ ശ്രമിക്കുന്നുണ്ട്. നൃത്ത ഇവിടെ വീട്ടിൽ നിന്ന് പഠിച്ചുകൊണ്ട് ഗുരുകുല സിസ്റ്റത്തിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ എനിക്ക് എന്നും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്നും ക്ലാസ്സുകളായിരുന്നു.
എത്ര ഇപ്പം ഈ 19 വർഷമായിട്ട് ഡെയിലി ക്ലാസ്, സാറ്റർഡേ സൺഡേ അങ്ങനെ ഇല്ല, എല്ലാ ദിവസവും ഇവിടെ വന്ന് ആരൊക്കെ പഠിക്കുന്നു അവരുടെയൊക്കെ കൂടെ നിന്ന് പഠിക്കുക, അവരെ അമ്മ പഠിപ്പിക്കുമ്പോൾ അവരുടെ കൂടെ അവർക്ക് കാണിച്ചു കൊടുക്കുക, ഇതെല്ലാം എന്നെ വളരെയധികം എന്താ പറയുക ഒരു നർത്തകി എന്ന രീതിയിലേക്ക് ഇന്ന് ഇവിടെ ഇരുന്ന് ഈ ഇൻ്റർവ്യൂ തരാനുള്ള ഒരു യോഗ്യത പോലും എനിക്ക് ഉണ്ടായത് ഒരുപക്ഷെ ഈ കുടുംബത്തിലേക്ക് വന്നതുകൊണ്ടാണെന്ന് തന്നെ എനിക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാം. അതും എൻ്റെ ഗുരുവിൻ്റെ ഒരു അനുഗ്രഹമാണ്, അത് അതെനിക്ക് എന്നും ഉള്ള ഒരു ബ്ലെസ്സിങ് തന്നെയാണത്. അമ്മയെന്ന് ഇവിടെ വരുമ്പോൾ, ഞാൻ ആദ്യം വരുമ്പം എനിക്ക് ഞാൻ വളരെ അമ്മ ചെയ്യുന്നതെല്ലാം വളരെ അത്ഭുതത്തോടു കൂടി നോക്കി നിന്നൊരു സമയമുണ്ടായിരുന്നു. അമ്മയുടെ ഓരോ ഭാവങ്ങളും അത് എങ്ങനെയാണ് അമ്മ ചെയ്യുന്നതെന്ന് നോക്കിയിരുന്ന് അത് അങ്ങനെ തന്നെ ഒപ്പിയെടുക്കാൻ എന്നെ കൊണ്ടാവുന്നതും ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ പല സന്ദർഭങ്ങളും അവസാനം ഒരു 4-5 വർഷം മുമ്പുള്ള ഒരു സ്റ്റേജിലൊക്കെ പോയിരുന്ന എൻ്റെ അമ്മ, എൻ്റെ ഗുരു വന്നിരുന്ന് അത് കണ്ടിട്ട് അമ്മ പറഞ്ഞ്, ഞാൻ അഭിമാനത്തോടു കൂടി നോക്കിയിരുന്നു എന്ന് അമ്മ പറയുമ്പം എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയ നിമിഷങ്ങളായിരുന്നു. അതൊരു ഒരു ആസ് എ സ്റ്റുഡൻ്റ്, ആ സ്റ്റുഡൻറ്റിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ഒരു ഗുരു താൻ ചെയ്യുന്നതിനെ അത്രയും അധികം അപ്രീഷിയേറ്റ് ചെയ്ത് പറയുമ്പോൾ അതാണ് ആ സ്റ്റുഡൻറ്റിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. പണ്ട് ഒരു പ്രത്യേകിച്ചൊരു ലക്ഷ്യമില്ലാതെ ഇരുന്നിരുന്ന എനിക്ക് എൻ്റെ പേരൻസിനാണെങ്കിൽ തന്നെ അവരും ചിന്തിച്ചിട്ടില്ല, ആരും തന്നെ എൻ്റെ കൂടെ പഠിച്ചിരുന്ന എൻ്റെ സഹപാഠികൾ പോലും ഒരിക്കലും എന്നെ ഇങ്ങനെയൊരു രൂപത്തിൽ കാണുമ്പോൾ എല്ലാവർക്കും അത്ഭുതമാണ്, ധന്യയോ ഡാൻസോ എന്നാണ് ചോദിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു ധന്യ ഈ ഫീൽഡിലോട്ട് വരിക എന്ന് പറയുന്നത്. കാരണം ഞാൻ നൃത്തവുമായി യാതൊരു ബന്ധവും ഇല്ലായിരുന്നൊരു വ്യക്തിയാണ്. അത് ഇവിടെ വന്ന് ഈ കല്യാണിക്കുട്ടിയമ്മ ടീച്ചറിൻ്റെ ഈ പരമ്പരയിലോട്ട് വന്ന് അത് സ്വായത്തമാക്കി അത് ചെയ്തു. എൻ്റെ അച്ഛനും ഒരിക്കലും എൻ്റെ മാതാപിതാക്കൾ പോലും ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ അവരും പിന്നീട് എല്ലാവരും എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് പിന്നീട് ഞാൻ വളരെയധികം പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് സ്റ്റേജിനോട് തന്നെ ഒരുതരം, ഓരോ സ്റ്റേജും ഓരോ പുതിയ പുതിയ അനുഭവങ്ങളാണ്. ഓരോ സ്റ്റേജിൽ ചെല്ലുമ്പോഴും പുതിയ അടുത്ത ഓരോ എന്നെ ശരിക്കും എൻ്റെ ശിക്ഷണം തന്നെ ഒരു ഇപ്പോൾ ആദ്യം ഒരു സ്റ്റേജ് ഞാൻ ചെയ്ത് കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ ആദ്യമേ അമ്മയോട് വന്ന് ചോദിക്കും എങ്ങനെയുണ്ടായിരുന്നു അമ്മ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ അമ്മ പറയും ഇത് പോരായിരുന്നു എന്ന് പറയും. അപ്പം പിന്നെ എനിക്ക് വാശിയായിരുന്നു അടുത്ത സ്റ്റേജ് ഇതിൻ്റെ അപ്പുറം ചെയ്യണം. ഈ വാശിയാണ് ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വാശിയാണ് എന്നെ ഇവിടം വരെ കൊണ്ടെത്തിച്ചതെന്ന് തന്നെ വേണം പറയാനായിട്ട്. കാരണം ഒട്ടും ആ വാശിക്ക് ഞാൻ ഇരട്ടി പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. പ്രാക്ടീസ് ചെയ്യുക, പിന്നെ ഒരിടയ്ക്ക് വളരെയധികം വേദന, ഇപ്പോൾ മുട്ടുവേദന ഉണ്ടായി, കൈവേദന വന്നു. അതിനെയൊന്നും ഞാൻ ഒരിക്കലും ഒരു എൻ്റെ നൃത്തത്തിൻ്റെ ഇടയിൽ ഒരു കാര്യവും എൻ്റെ നൃത്തത്തിൻ്റെ ഇടയിൽ വരാൻ ഞാൻ അനുവദിച്ചിട്ടേ ഇല്ല. എന്ത് വന്നാലും അതിനെയെല്ലാം ഓവർകം ചെയ്യാനുള്ളൊരു ബിൽ പവർ സത്യത്തിൽ എനിക്ക് നൃത്തത്തിൽ നിന്നാണ് എനിക്ക് കിട്ടിയതെന്ന് തന്നെ പറയണം. ഇന്ന് കേരളത്തിൽ ഉടനീളം പല സ്ഥലങ്ങളിലും പ്രോഗ്രാംസ് അവതരിപ്പിച്ചിട്ടുണ്ട്. മെയിനായിട്ടും ഞാൻ നൃത്തം ചെയ്യാൻ വളരെയധികം ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. എനിക്ക് മരിക്കുന്നത് വരെ, എന്ന് എൻ്റെ ശ്വാസം നിലയ്ക്കുന്നത് വരെ ആ നിമിഷം വരെ നൃത്തം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം കേരള സംഗീത അക്കാദമിയുടെ മോഹിനി നൃത്യതിയുടെ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗുജറാത്തിൽ, പിന്നെ തിരുപ്പതി, അങ്ങനെ പല സ്ഥലങ്ങളിലും. ഡൽഹിയിൽ നാള് നടന്ന ഒരു പ്രോഗ്രാമിന് പങ്കെടുത്തിരുന്നു. അങ്ങനെ പല പ്രോഗ്രാംസിനും ഇപ്പം ആൾക്കാരെന്നെ വരുന്നുണ്ട്, അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അതെല്ലാം എൻ്റെ ഗുരുവിൻ്റെ അനുഗ്രഹമാണ്. അമ്മ തന്ന ആ ഒരു ബ്ലെസ്സിങ്ങാണ് ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഈ കല്യാണിക്കുട്ടിയമ്മ ശരിക്കും ഒരു കല്യാണിക്കുട്ടിയമ്മ ശൈലി, ശരിക്കും ഞാൻ ഭരതനാട്യം പഠിച്ച് ആദ്യം തുടങ്ങിയ ഒരു വ്യക്തിയാണ്. ആദ്യം എൻ്റെ കുട്ടിക്കാലത്ത് ഒരു 1-2 വർഷം ഞാൻ ഭരതനാട്യം ജസ്റ്റ് പഠിച്ചിട്ടുണ്ട്. പക്ഷെ മോഹിനിയാട്ടത്തിനോട് എനിക്ക് ഇത്രയും ഇഷ്ടം ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പക്ഷെ പഠിച്ച് തുടങ്ങി ഇതിൻ്റെ ആ ലാസ്യഭംഗി എൻ്റെ ശരീരത്തിൻ്റെ പറ്റിയ ഒന്നാണെന്ന് മനസ്സിലാക്കി അത് ചെയ്തു വന്നു കഴിഞ്ഞപ്പോൾ സ്വയം എല്ലാ, അതായത് ഒരു വിധത്തിലുള്ള നമ്മളുടെ വിഷമങ്ങളാണേലും ഒന്നും നമ്മളെ ബാധിക്കാതെ എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശക്തി എനിക്ക്
ഈ നൃത്തം തരുന്നു എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇതിൽ തന്നെ ഉറച്ചു നിന്ന് പോകാനാണ് എനിക്കിഷ്ടം. എൻ്റെ അടുത്ത് വന്ന് പഠിക്കുന്ന കുട്ടികളെ ഞാൻ മാക്സിമം ഇൻസ്പയർ ചെയ്യാറില്ല, ആരെയും വഴക്ക് പറഞ്ഞൊന്നും പഠിപ്പിക്കാറില്ല. എല്ലാവരോടും പറയണത് നൃത്തത്തെ സ്നേഹിക്കുക. ഞാൻ എൻ്റെ അമ്മയെ സ്നേഹിക്കുന്ന പോലെയാണ് നൃത്തത്തെ സ്നേഹിക്കുന്നത്. എൻ്റെ കുട്ടികളോട് ഞാൻ പറയണത് നിങ്ങൾ പഠിക്കുന്ന ആ സബ്ജക്റ്റിനെ വെറുതെ, ഇന്നത്തെ കാലത്ത് കുട്ടികളെ വരുന്നത് പഠിക്കാൻ വരുന്നത് പേരൻസ് പറഞ്ഞു വിട്ടിട്ട് വരിക, അവർക്ക് അതിനോട് താല്പര്യം ഉണ്ടായിട്ട് വരുന്നതൊന്നുമല്ല, വെറുതെ എക്സസൈസിന് വേണ്ടി വരിക, അങ്ങനെയല്ല പഠിക്കേണ്ടത്. ഒരു നൃത്തം എന്ന് പറയുന്ന ഒരു കല അതൊരു എക്സസൈസിന് വേണ്ടി പഠിക്കേണ്ടതല്ല, അതൊരു ഡെഡിക്കേഷനോടുകൂടി പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. അത് ഒരു വ്യക്തി നമ്മൾ എത്ര, അതിനൊരു പ്രായഭേദമില്ല, എത്ര വയസ്സായാലും ഒരു വ്യക്തിയുടെ ഉള്ളിൽ ആ സബ്ജക്റ്റ് പഠിക്കണമല്ല, അത് ചെയ്യണമെന്നൊരു ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ അവരിറങ്ങി തിരിച്ചാൽ അത് തീർച്ചയായിട്ടും അതിനൊരു ഫലപ്രാപ്തി ഉണ്ടാവും എന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള ഒരു എനിക്ക് ഉറപ്പിച്ച് പറയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ധാരാളം വീട്ടമ്മമാർ എൻ്റെ അടുത്ത് വന്ന് പഠിക്കുന്നുണ്ട്. എല്ലാവരെയും പഠിപ്പിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുമാണ്, പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം വീട്ടമ്മമാരെ പഠിപ്പിക്കാനാണ്. കാരണം അത്രയും അവരുടെ ഉള്ളിൽ അവരടക്കി വെച്ചിരുന്ന ആ ഒരു കുട്ടിക്കാലങ്ങളിൽ അവർക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല, അതിനുശേഷം അവർ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവർ പഠിക്കാൻ വരുമ്പോൾ അവർ അത്രയും ആഗ്രഹത്തോടു കൂടിയാണ് അവരത് പഠിക്കാൻ വരുന്നത്. അവർ നമ്മൾ പഠിപ്പിക്കുമ്പം അവരിങ്ങോട്ട് തരുന്ന ആ ഒരു എനർജി ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അവരെ പഠിപ്പിക്കാൻ നമുക്ക് കൂടുതൽ ഇഷ്ടം തോന്നുക, കാരണം അത്രയും സിൻസിയർ ആയിട്ടാണ് അവർ പഠിക്കുന്നത്. അത് പഠിക്കാൻ കൊച്ചുകുട്ടികളാണെങ്കിൽ തന്നെ അവർ അത് അത്ര ഇഷ്ടത്തോടുകൂടിയല്ല വരുന്നതെങ്കിലും ഞാൻ അവരെ മാക്സിമം ഇൻസ്പയർ ചെയ്യാറുണ്ട്. എന്താണ് അതിൻ്റെ ഒരു വാല്യൂ, ക്ലാസിക്കൽ ഡാൻസ് എന്താണ്, ക്ലാസിക്കൽ ഡാൻസിൻ്റെ വാല്യൂ എന്താണെന്ന് എപ്പോഴും പറഞ്ഞു കൊടുത്ത് കൊടുത്ത് തന്നെയാണ് അവരെ പഠിപ്പിക്കാറ്. അതെനിക്ക് എൻ്റെ അമ്മ പറഞ്ഞു തന്ന അങ്ങനെ തന്നെ ഞാനത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. തൃപ്പൂണിത്തുറ കേരള കലാലയം എന്ന് പറഞ്ഞ സ്ഥാപനം, കലാമണ്ഡലം കൃഷ്ണൻ നായരാശാനും കല്യാണിക്കുട്ടിയമ്മ ടീച്ചറും ചേർന്ന് സ്ഥാപിച്ച സ്ഥാപനം, എൻ്റെ ഹസ്ബൻഡാണ് അത് ഇപ്പോൾ നടത്തിക്കൊണ്ട് പോകുന്നത്. അതിൻ്റെ പ്രിൻസിപ്പള് എൻ്റെ മദർ ഇൻ ലോ ശ്രീ കല ടീച്ചറാണ്, അതിൻ്റെ വൈസ് പ്രിൻസിപ്പള് ഞാനാണ്. ആ ഒരു പൊസിഷനിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പിന്നെ ധാരാളം പ്രോഗ്രാംസ് അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും ഓരോരോ പുതിയ പുതിയ പ്രോജക്റ്റുകൾ, അതായത് ഇപ്പോൾ കഴിഞ്ഞ വർഷം അയ്യപ്പ സപ്തം അമ്മ എഴുതി കമ്പോസ് ചെയ്തത് ഞാനാണ് അവതരിപ്പിച്ചത്. പിന്നെ പൂതനാമോക്ഷം ഇപ്പോൾ ഈ വർഷം ചെയ്തു. പിന്നെ ദുർഗാസപ്തം, അങ്ങനെ എല്ലാ വർഷവും ഓരോ പുതിയ പുതിയ ഇനങ്ങൾ രംഗത്ത് അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ സ്റ്റേജസ് ധാരാളം ചെയ്യുന്നുണ്ട്. പുതിയ തലമുറയിൽ നൃത്തം പഠിക്കാൻ വരുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, കോമ്പറ്റീഷന് വേണ്ടി നൃത്തം പഠിക്കാതെ ആ നൃത്തത്തിനോട് ഉള്ള ഒരു ഡെഡിക്കേഷനോടുകൂടി പഠിക്കുക. അത് വെറുതെ ഒരു എക്സസൈസിന് വേണ്ടി പഠിക്കേണ്ട ഒന്നല്ല നൃത്തം. നമ്മളുടെ മനസ്സും ശരീരവും ഒരുപോലെ അതിലേക്ക് നമ്മൾ അർപ്പിച്ച് ചെയ്യേണ്ട ഒരു പൂജയാണ് ശരിക്കും നൃത്തം എന്ന് പറയുന്നത്. അപ്പോൾ മാത്രമേ അതിന് ഫലപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ. അതിൻ്റെ ഇപ്പോൾ മോഹിനിയാട്ടം പഠിച്ചു, കുച്ചിപ്പുടി പഠിച്ചു, ഭരതനാട്യം, മറ്റേ വേറെ പല ഡാൻസ് ഫോമുകളും ഒന്നിച്ചാണ് കുട്ടികളിപ്പോൾ പഠിക്കുന്നത്. ഓരോന്നിനും ഓരോ നൃത്തത്തിനും അതതിൻ്റേതായ ഐഡൻറ്റിറ്റി ഉണ്ട്. അത് തിരിച്ചറിഞ്ഞ് പഠിക്കുക എന്നുള്ളതാണ് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച്, അവിടെയാണ് ഒരു പഠിക്കുന്ന ഒരു നൃത്ത വിദ്യാർത്ഥിയുടെ കഴിവും ഇരിക്കുന്നത്. മോഹിനിയാട്ടം കളിക്കുമ്പോൾ മോഹിനിയാട്ടം, ഇപ്പോൾ പിള്ളേർ കളിക്കുമ്പോൾ എല്ലാം ഭരതനാട്യമാണോ മോഹിനിയാട്ടമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ്. അത് ഗൈഡ് ചെയ്യുന്ന ഗുരുക്കന്മാരും അതനുസരിച്ച് ശ്രദ്ധിച്ച് തന്നെ പഠിപ്പിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഒരു അപേക്ഷയുള്ളത്.